എന്റെ ചില കണക്കൂട്ടലുകൾ, എനിക്ക് കിട്ടിയ ചില അറിവുകൾ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ടി വി അൻവർ ഇതൊക്കെ പറഞ്ഞത് എന്ന ഒരു സന്ദേഹം കേരളത്തിലെ ജനങ്ങൾക്കും നിങ്ങൾക്കും ഒക്കെ സ്വാഭാവികമായിട്ടുണ്ടാകും. അതിൽ ഞാൻ പ്രധാനമായും പറഞ്ഞിരുന്ന ഒരു വിഷയം, ഏകദേശം ഒന്നിച്ചില്ലാൻ വർഷം മുമ്പ് എടവണ്ണയിൽ എന്റെ നാട്ടിൽ എന്റെ വീട്ടിന്റെ അടുത്ത് 2 കിലോമീറ്റർ അപ്പുറത്ത് എന്റെ പഞ്ചായത്തിൽ നടന്ന റിതാൻ ബാസിൽ കൊലപാതകമാണ്. റിതാൻ ബാസിൽ വെടിയേറ്റാണ് മരിച്ചത് എന്നാണ് പോലീസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതങ്ങനെ തന്നെയായിരിക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരുപാട് ദുരൂഹമായ ചർച്ചകൾ ആ കേസിന്റെ ആ സമയത്ത് തന്നെ എടവണ്ണയിലും എന്റെ വീട്ടിന്റെ പരിസരങ്ങളിലും ആ നാട്ടിലെ ജനങ്ങളിലും അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരിലും കേസന്വേഷണവുമായി ബന്ധപ്പെട്ട അതിനുശേഷം ഞാൻ കണ്ടുമുട്ടിയ ചില പോലീസ് ഓഫീസർമാരിലൊക്കെ ചെറിയ ചെറിയ ദുരൂഹതകൾ ഇതിലുണ്ടായിരുന്നു. സ്വാഭാവികമായും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള എസ് പി ആണ് മലപ്പുറത്തെന്നും ആ എസ് പിയെ ഇവിടെ വാഴാൻ അനുവദിക്കുന്നത് എ ഡി ജി പി അജിത് കുമാർ ആണെന്നുമുള്ള ബോധ്യത്തിൽ കഴിഞ്ഞ 5-6 മാസമായിട്ട് ഇതിന്റെയൊക്കെ പിന്നിൽ ഞാനുണ്ടായിരുന്നു. അപ്പൊ അതിലിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഞാൻ ഈ മരിച്ച റിതാൻ ഫാസിലിന്റെ ഭാര്യയുൾപ്പെടെയുള്ള അവന്റെ റിതാനിന്റെ അനിയനുൾപ്പെടെ ഈ കേസുമായി ബന്ധപ്പെട്ട അവന് ഫാദറില്ല, എളാപ്പയാണ് കാര്യങ്ങൾ നോക്കുന്നത്. എളാപ്പ അദ്ദേഹത്തിന്റെ അനിയൻ, ആ കുടുംബം, അവരുടെ ഉമ്മ, ഇവരുമായി വിശദമായി കാര്യങ്ങൾ 2-3-4 തവണയായി സംസാരിച്ചു. അപ്പോ ആ കേസിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് അവർ പറയുന്നത് ഈ കഴിഞ്ഞ പെരുന്നാളിന്റെ തലേ ദിവസം രാത്രി ഏകദേശം 8 മണിയോടുകൂടിയിട്ട് മരിച്ച റിതാൻ ഫാസിലിന്റെ സുഹൃത്തായ ഷാൻ അവിടെ വരികയും അത് ഷാൻ ഇങ്ങോട്ട് വിളിച്ചതാണ് എന്നും അല്ല റിതാൻ ഫാസിൽ അങ്ങോട്ട് ഫോണിൽ വിളിച്ചതാണ് എന്നുള്ളൊക്കെ കൺഫ്യൂഷൻ നിൽക്കുന്നത്, അതൊക്കെ ചെറിയ ചെറിയ കൺഫ്യൂഷനുകളാണ്. അവിടെ വരുന്നു, റിതാൻ ഫാസിൽ ഭാര്യയോട് പറയുന്നു ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ്, ഒരു 10-10.5 മണിക്ക് തിരിച്ചെത്തു. അപ്പോൾ വൈഫ് പറഞ്ഞു പെരുന്നാളിന്റെ തലേ ദിവസമാണ്, നിങ്ങൾ പെട്ടെന്ന് വരാൻ നോക്കണമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഈ കൊന്നു എന്ന് പറയപ്പെടുന്ന ഷാൻ ഒരു സ്കൂട്ടറുമായി അവിടെ വരുന്നു. 8 മണിക്ക് അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു, അവർ പോകുന്നു. അതിനുശേഷം ആ കുട്ടി പറഞ്ഞ മൊഴി, ഞാൻ പറയുന്നതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, ചെറിയ ഓർമ്മ പശകളുണ്ടാവും, എന്നാലും കാതലായ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ 8 മണിയോടുകൂടി ഇവരവിടുന്ന് രണ്ടുപേരും പോകുന്നു. ഇറങ്ങുമ്പോൾ ഭർത്താവ് പറയുന്നു ഞാനൊരു 10.5 മണിയാകും, ഭാര്യ പറയുന്നു നിങ്ങൾ പെരുന്നാൾ തലേന്നാണ് നിങ്ങൾ പെട്ടെന്ന് വരാൻ നോക്കണം. അങ്ങനെ പോയി. 10.5 മണി കഴിഞ്ഞിട്ടും അതല്ല, അതിന്റെ ഇടയിൽ ഒരു 9 മണിയോടുകൂടിയിട്ടാണെന്ന് തോന്നുന്നു റിതാൻ ഫാസിൽ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു ഫോണിൽ ചാർജ് കുറവാണ്, ചിലപ്പോൾ ഫോൺ ഓഫായി പോകും എന്ന് ഒരു ഫോൺ സന്ദേശമോ ഫോൺ ഡയറക്റ്റായി വിളിച്ചുകൊണ്ടോ മെസ്സേജ് പറഞ്ഞുകൊണ്ടോ ഈ കുട്ടി അത് ധരിപ്പിക്കുകയാണ്. അങ്ങനെ 11 മണിയായിട്ടും കണ്ടില്ല, 10:30 എത്താം എന്ന് പറഞ്ഞതാണ്. സ്വാഭാവികമായിട്ട് ആ പറഞ്ഞ കൃത്യസമയത്ത് അങ്ങനെ വരുന്ന ആളുകളോ അതിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവുന്ന നമ്മളൊക്കെ പോലെയുള്ള, അപ്പൊ 11 മണിവരെയും ഈ കുട്ടി വെയിറ്റ് ചെയ്തു. 11:30 ആയിട്ടും കാണാതായപ്പോ സ്വാഭാവികമായിട്ടും ഇവരുടെ ബന്ധുക്കളെ ആരൊക്കെയോ അവർ വിളിച്ചന്വേഷിച്ചു, അവരുടെ അടുത്തേക്കൊന്നും റിതാൻ എത്തിയിട്ടില്ല. പിന്നെ ഈ കുട്ടി അവരുടെ കുടുംബസുഹൃത്തു കൂടിയായ ഈ റിതാൻ ഫാസിൽ, സോറി, ഷാനിനെ ഫോണിൽ വിളിക്കുകയാണ്. ഷാനിന് ഫോണിൽ വിളിച്ച് ചോദിച്ചപ്പോ ഇതുവരെ എത്തിയില്ല, നീനു എന്നാണ് വൈഫ് അവരെ വിളിക്കുന്നത്, ഇവരൊക്കെ നീനു എന്നാണ് വിളിക്കുന്നത്, നീനു ഇതുവരെ എത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പോ കൊന്നു എന്ന് പറയപ്പെടുന്ന ഷാൻ പറഞ്ഞു ഞങ്ങൾ 8:30 9 മണിയോടുകൂടി പിരിഞ്ഞതാണ്, ഞാൻ അവരെ വീടിന്റെ തൊട്ടടുത്ത് ഈ പറയുന്ന ഇവൻ മരിച്ചു എന്ന് പറയുന്ന മരണപ്പെട്ട് കിടന്ന സ്ഥലത്തിന്റെ
താഴെ ഭാഗത്തിനടുത്തായി. ഞങ്ങൾ കീഴ്ശേരി വരെ പോകാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അതിന്റെ ഇടക്ക് സോറി, ഞാൻ ഈ കുട്ടിന്റെ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോ ഇവനെ വിളിച്ചു, ഷാനിനെ വിളിച്ചു. ഷാനിനെ വിളിച്ചപ്പോൾ ഷാൻ പറഞ്ഞു, ഞങ്ങൾ യാത്ര പോയിട്ടില്ല, ഒരു എട്ടരയോട് കൂടി ഞാൻ മടങ്ങിയിട്ടുണ്ട്. ഈ ചെമ്പക്കത്ത് അറബിക്കോളേജിന്റെ തൊട്ടുപുറത്തുള്ള ഈ കുന്നിന്റെ സൈഡിൽ അവിടെ ഇറങ്ങി അവനൊരു ഫോൺ വന്നു, അവനെ കാണാൻ രണ്ട് ഫ്രണ്ട്സ് വരാനുണ്ട്, അതുകൊണ്ട് അവരെ കാത്തു നിൽക്കുകയാണ്, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു എന്നാണ്. ആ എട്ടരയ്ക്ക് ശേഷം ഈ പറയുന്ന ഷാൻ റിദാനെ അവിടെ നിർത്തി അവിടുന്ന് പോയി എന്ന രീതിയിലാണ് ഈ കുട്ടി ഇവനോട്, ഈ കുട്ടിയോട് ഷാൻ മറുപടി പറയുന്നത്. അങ്ങനെയായി. ഇവർ പലരെയും വിളിച്ചു നോക്കി, വീണ്ടും വിവരങ്ങളില്ല. അങ്ങനെ രാത്രി ഒരു മണിയോട് കൂടിയിട്ട് വീണ്ടും ഈ ഷാനിനെ മരിച്ച റിദാൻ ഫാസിലിന്റെ ഭാര്യ വിളിക്കുകയാണ്. അപ്പം റിദാൻ ഫാസിൽ അവിടെ വീട്ടിലുണ്ട്, ഫോൺ അറ്റൻഡ് ചെയ്തു, വീണ്ടും ഈ കാര്യങ്ങൾ അന്വേഷിച്ചു. ഏതായാലും നേരം വിളിക്കട്ടെ, നമുക്ക് നോക്കാം, കുറച്ച് വൈകിയാലും പെരുന്നാൾ തലേന്നല്ലേ, ഫ്രണ്ട്സിന്റെ കൂടെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവുമെന്ന് പറഞ്ഞ് അവിടെ സമാധാനിപ്പിച്ചെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു നാല് മണിയോട് കൂടിയിട്ട്, നാല് മണിയായിട്ടും കാണാഞ്ഞിട്ട് വീണ്ടും ഇവർ വിളിച്ചു എന്ന് പറയുന്നു ഈ ഭാര്യ. അപ്പോ റിദാൻ ഫാസിലിന്റെ സോറി ഷാന്റെ ഫോണ് റിങ്ങായിട്ട് അവരെടുത്തില്ല. അങ്ങനെ ഷാന്റെ ഭാര്യയുടെ ജ്യേഷ്ഠന്റെ ഭാര്യയെ വിളിച്ചു, അവര് റിദാൻ ഫാസിലിന് ഷാനിന് ഫോണ് കൊടുത്തു, അപ്പോഴും എത്തിയില്ല എന്ന് വിവരം പറഞ്ഞു. ഏതായാലും നേരം വിളിക്കട്ടെ, പെരുന്നമസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞു ഫോണ് വെച്ചു. രാവിലെ നേരം വിളിച്ചപ്പോൾ പള്ളി കഴിഞ്ഞ ഉടനെ ഈ കൊന്നു എന്ന് പറയുന്ന ഷാനും അവന്റെ ഭാര്യയും കുട്ടിയും റിദാൻ ഫാസിലിന്റെ വീട്ടിൽ വരുന്നു. ഇവർ തമ്മിൽ എവിടെ പോയിട്ടുണ്ടാവുമെന്ന് ചർച്ച നടക്കുന്നു. അപ്പൊ ഇവൻ ഷാന്, ഞാനേതായാലും വൈഫിനെയും കുട്ടിനെയും പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് വരാം, എന്നിട്ട് നമുക്ക് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് പോവുകയാണ്. ഇവനെക്കുറിച്ചൊരു വിവരമില്ല. പോകുന്ന സമയത്ത് ഈ ഷാൻ റിദാൻ ഫാസിലിന്റെ അനിയനോട് പറഞ്ഞു, ഏതായാലും നീ ആ കുന്നിലൊന്ന് പോയി നോക്ക്, ആ ഭാഗത്താണല്ലോ ഞങ്ങൾ ഉണ്ടായിരുന്നത്. അങ്ങനെ ഷാൻ വീട്ടിലേക്ക് ഭാര്യയും കുട്ടിയും കൂട്ടി സ്കൂട്ടറിൽ പോകുന്നു. വീട്ടിലെത്തുമ്പോഴേക്കും റിദാൻ ഫാസിലിന്റെ അനിയൻ ഈ പറഞ്ഞ കുന്നിൽ ചെന്നപ്പോൾ റിദാൻ ഫാസിൽ അവിടെ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്, അനക്കമില്ലാതെ കിടക്കും. അങ്ങനെ ഫോൺ ചെയ്യുന്നു, ആളുകൾ ഓടിക്കൂടുന്നു. അപ്പോഴേക്കും ഭാര്യയെയും മകനെയും അവിടെ ഇറക്കിയിട്ട് ഈ പറയുന്ന ഷാനും തിരിച്ച് ഈ സ്പോട്ടിലേക്ക് എത്തുകയാണ്. ഇതാണ് ഇതിന്റെ ഒരു ഭാഗം. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അതിന്റെ ബാക്കി കാര്യങ്ങൾ ഈ കുട്ടിക്കറിയില്ല. അങ്ങനെ ബോഡി കൊണ്ടുപോകുന്നു, പോലീസ് പോസ്റ്റ്മോർട്ടം നടത്തുന്നു, വെടിയേറ്റാണ് മരിച്ചതെന്ന് പറയുന്നു, തലക്ക് മുറിവുണ്ടെന്ന് പറയുന്നു. രാത്രി 9:30 മണിയോടുകൂടി മയ്യത്ത് മറവ് ചെയ്യുന്നു. രാത്രി തന്നെ പോലീസ് വന്ന് ചോദിക്കുന്നു, ലാസ്റ്റില് എപ്പോഴാണ് ബന്ധപ്പെട്ടത്, എപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ കാര്യങ്ങൾ ചോദിക്കുന്നു. ഈ പറഞ്ഞതുപോലെ ആ കുട്ടി പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ പോലീസ് വീണ്ടും വീട്ടിൽ വരുന്നു, കുറച്ചും കൂടി കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കുന്നു. പിറ്റേ ദിവസം ഈ മരിച്ച റിദാൻ ഫാസിലിന്റെ ഭാര്യയോട് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ എത്താൻ വേണ്ടി പറയാം.